ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് എനിക്കൊന്നിട്ട് അധികം ആൾക്കാർ ആൾക്കാരിപ്പോൾ കണ്ടിരിക്കാൻ ചാൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ സിനിമ ഇറങ്ങിയതുപോലും അറിയാൻ ചാൻസ് ഇല്ലാത്ത ഒരു സിനിമയാണ് നമ്മുടെ ബ്രൂസ് ഫിൽസൊക്കെ നായകനായിട്ട് വന്നിട്ടുള്ള കോസ്മിക് സീൻ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു സിനിമയുടെ ജേനർ എന്ന് പറയുന്നത് ഇതൊരാക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ സർവൈവൽ ജേനൽ വരുന്ന ഒരു സിനിമയാണ് സയൻസ് ഫിക്ഷൻ ജേനൽ വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ കണ്ട സമയത്ത് ഉറപ്പായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു സിനിമ കണ്ടതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കോസ്മിക് സിൻ എന്ന് പറയുന്ന ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ബട്ട് ഈ ഒരു മൂവി പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദേവീവേദ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഇനി കോസ്മിക് സിൻ എന്ന് പറഞ്ഞ ഒരു മൂവി എങ്ങനെയാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്കൊരു കാര്യം പറയാം നമ്മുടെ ഭൂമിയുണ്ടല്ലോ ഭൂമിയൊക്കെ എന്ത് ചെയ്തിട്ട് കോളനി വൽക്കരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്നാൽ ഭൂമിയിലെ മനുഷ്യരാശിക്കൊക്കെ വളരെ വലിയ രീതിയിലുള്ള ലാഭത്ത് വരുന്ന ഈ ഒരു ഭൂമിയൊക്കെ നശിച്ച് പോകുന്ന ഒരു കാലഘട്ടം എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലൊരു കാലഘട്ടം ഒരു അപ്പോക്കലിപ്റ്റിക് വേൾഡ് ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ കോളനി വൽക്കരിക്കുന്നൊരു കാരണം ഭൂമിയിൽ നിന്നും മനുഷ്യരെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും ഭൂമിയൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ വർഷം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലാമത്തെ വർഷത്തിൽ നമ്മുടെ ഭൂമിയിൽ മനുഷ്യരാശികൾക്ക് പോലും നേരിടുന്ന രീതിയിലൊരു മറ്റു ഗ്രഹങ്ങളിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നും ഒരു ആക്രമണം നേരിട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്യഗ്രഹവാ സൈനികരിൽ നിന്നാണ് ഒരു ആക്രമണങ്ങളൊക്കെ മനുഷ്യർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റിട്ടയർ ആയ നമ്മുടെ ഓഫീസറായിട്ടുള്ള നമ്മുടെ കഥാനായകനെ ജെയിംസ് എന്ന് തന്നെ പറയാം ആ ഒരു പുള്ളിക്കാരനെയും പുള്ളിക്കാരിൻ്റെ ആ ഒരു ടീമിനെയൊക്കെ ചെയ്യുന്നുണ്ട് തിരിച്ച് വിളിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാർ വരുന്നുണ്ട് ഒരു ടീമോട് കൂടി എന്നിട്ട് പുള്ളിക്കാരുടെ ദൗത്യം എന്ന് പറയുന്നത് ആ ഒരു വരുന്ന അന്യഗ്രഹ സേനകളെ നശിപ്പിക്കുക ഈ ഒരു മനുഷ്യരാശിയെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യം ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ് ഫൈനലി ആ ഒരു ദൗത്യം ആ ഒരു മനുഷ്യരാശികളെ രക്ഷിക്കുക മറ്റ് അന്യഗ്രഹ സേനകളിൽ നിന്നും അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുക പിന്നെ അതുപോലെ തന്നെ ഭൂമിയിൽ പ്രോപ്പറായിട്ടൊരു കോളനി വർക്കരണം ഇതിനിടയിൽ നടക്കണം സോറി ചെറിയൊരു തോട്ട പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും നടക്കണം പ്രോപ്പറായിട്ടുള്ളൊരു കോളനി വൽക്കരണം നടക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യരാശികളെ സംരക്ഷിക്കണം ഈ ഒരു ദൗത്യം നമ്മുടെ ഹീറോയ്ക്ക് കിട്ടിയതിനു ശേഷം ഹീറോയും ടീമും ആ ഒരു അന്യഗ്രഹ സേനകളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്നുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ആ ഒരു ദൗത്യത്തിൽ അവർ തോറ്റുപോകുന്നുണ്ടോ ഇല്ലേ എന്നൊരു കാര്യം വളരെ രസകരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് കോസ്മിക് സീൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇനി ഒരു സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യമേ എടുക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ആണ് ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ആണ് ഈ ഒരു സിനിമയിലുള്ളത് പിന്നെ അതുപോലെ തന്നെ സിനിമയുടെ പെർഫോമൻസ് ബേസ് നമുക്കെടുത്ത് പറയേണ്ടതുണ്ട് സിനിമയിലെ കഥാനായകന്മാരായിട്ടുള്ള ബൂസ് ഒക്കെ പല നാളുകളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളൊരു കഥാനായകനാണ് അതും ഒരു സാധാരണ നടനൊന്നുമല്ല നല്ല രീതിയിലൊരു ഹൈപ്പ് ഉള്ളൊരു നടനാണ് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു നായകനാണ് പുള്ളിക്കാൻ്റെ സൈഡിൽ നിന്നും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കൂടുതലുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിലൊരു പെർഫോമൻസ് നമുക്ക് തരുന്നുണ്ട് പിന്നെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൗണ്ട് എഫക്റ്റ് സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ രസകരമാണ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് അതിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്കൊരു ഒരു പ്രസൻസ് നമുക്ക് തരുന്നുണ്ട് നല്ല രസത്തിൽ നമുക്ക് സൗണ്ട് ഡിസൈൻസും എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം സിനിമയുടെ ക്യാമറ വർക്ക് സിനിമാറ്റോഗ്രഫി വളരെ രസകരമാണ് ആ ഒരു കൺസെപ്റ്റ് തന്നെ നമുക്കറിയാം ഭൂമിയിലെ മനുഷ്യരെ രക്ഷിക്കുക അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു രണ്ടായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് നാലാമത്തെ വർഷം ഈ ഒരു കാലഘട്ടങ്ങളൊക്കെ നമുക്ക് കാണിക്കുമ്പോൾ അത് അത്രമാത്രം വളരെ രസകരമായിട്ട് ഒരു ക്യാമറയിൽ കൂടെ നമുക്ക് ഒപ്പി കാണിച്ചിരുന്നുണ്ട് നമുക്ക് ആ ഒരു കാലഘട്ടത്തിനുള്ളിൽ പോയ ഒരു ഫീല് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും കിട്ടുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി പറയാം പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ വർക്ക് ഉറപ്പായിട്ടും അതുപോലൊരു കാലഘട്ടം കാണിക്കാൻ പറഞ്ഞാൽ നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല നമുക്കൊരു ബിഗ് ബജറ്റ് ലെവലൊക്കെ എടുത്താലേ നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷേ ഇത് ഹൈലി ബിഗ് ബജറ്റ് ഒരു മൂവിയെന്നുള്ള ഒരു മീഡിയം ബിഗ് ബജറ്റ് മൂവിയാണ് പക്ഷേ അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ലൊരു സ്റ്റേജിങ് നമുക്ക് ഈ ഒരു സിനിമയിൽ തരുന്നുണ്ട് നല്ലൊരു സ്റ്റേജ് വർക്കാണ് സിനിമയിൽ നല്ലൊരു ഒരു പ്രൊഡക്ഷൻ വർക്കാണ് സിനിമയിൽ എല്ലാം വളരെ രസകരമായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഒരു അതൊക്കെ തന്നെ ഓക്കെ നമ്മൾ കാണുന്ന ആ ഒരു കാലഘട്ടം ഇതാണ് എന്ന് നമുക്കൊരു തോന്നൽ നമുക്കുള്ളിൽ നടക്കുന്നുണ്ട് നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു തോന്നല് പിന്നെ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ സിനിമയുടെ സ്റ്റോറിയാണ് ഒന്നാമത്തൊരു കാര്യം കണമീൻ്റെ അന്യഗ്രഹ സേനകൾ ആക്രമിക്കുക ഒരു ഭൂമിയുടെ കോളനി വൽക്കരിക്കുക മനുഷ്യരാശിക്കാൻ ഒരു ആപത്തായിട്ട് വരാം ഒരു അപ്പോക്വാലിറ്റി കൺസെപ്റ്റ് വരാ ഇതൊക്കെ നമ്മൾ പല വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കൺസെപ്റ്റാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ട് ഹോളിവുഡ് സിനിമ ഉണ്ടായ കാലം മുതലേ നമ്മൾ കാണുന്ന ഒരു കൺസെപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ വലിയൊരു പുതുമ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു പുതുമ അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പ്രേക്ഷകർ സിനിമ കണ്ടു കഴിയുമ്പോൾ പക്ഷെ ഞാൻ ഇതുപോലൊരു സിനിമയാണല്ലോ കണ്ടു തീർത്തത് എന്നുള്ളൊരു തോന്നൽ പ്രേക്ഷകർ ഉറപ്പായിട്ടും വരും മറ്റൊരു കാര്യം കാര്യമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു ഹൈപ്പോ അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു ട്വിസ്റ്റോ ഒന്നും നമുക്ക് ക്ലൈമാക്സിൽ വലുതായിട്ട് നമുക്ക് കിട്ടില്ല നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് എൻഡിങ്ങിൽ വരുന്നുണ്ട് പക്ഷേ എങ്കിലും മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാനായിട്ട് എങ്കിലും അത് എവിടെയൊക്കെ ലൈറ്റായിട്ട് വീക്കായി പോകുന്ന പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു സിനിമയിൽ അവർക്ക് സാധിച്ചു തരാൻ കഴിയുന്നില്ല പിന്നെ സിനിമ എത്രയൊക്കെ നല്ലൊരു കൺസെപ്റ്റാണെന്ന് പറഞ്ഞാലും ഒരു അപ്പോക്കലിപ്റ്റിക് വേൾഡ് ആണ് കാര്യങ്ങളെന്നൊക്കെ നമുക്ക് പറഞ്ഞാലും സിനിമ നമ്മളെ വല്ലാതെ ഒരു വലിച്ചുകഴിച്ച് കൊണ്ടുപോകുന്ന ഒരു ഫീല് കിട്ടും നമ്മൾ കണ്ടുവരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് സിനിമയിൽ പോകും പക്ഷേ അതിനുശേഷം പിന്നെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു സിനിമ എപ്പോഴാണ് ഒന്ന് തീരാ എപ്പോഴാണ് ഒന്ന് തീരുക ഇതെന്താണ് അവർ തീർക്കാത്തത് കുറച്ചുകൂടെയൊക്കെ മുമ്പിലോട്ട് പോകുന്നുണ്ടല്ലോ അവർ ഇങ്ങനെ വലിച്ചു കഴിച്ച് കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാണ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് തീർക്കാനുള്ള കാര്യമല്ലേ ഇതിനുള്ളിൽ ഉള്ളു അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് തീർത്തൂടെ അല്ലെങ്കിൽ പെട്ടെന്ന് അവരൊക്കെ ചെയ്യാനുള്ളതൊന്ന് ചെയ്ത് തീർത്തുകൂടെ എന്നുള്ളൊരു തോന്നല നമുക്കുള്ളിലേക്ക് പലരുടെ ഉള്ളിലേക്കും കടന്നു വരും ആ ഒരു രീതിയിലാണ് സിനിമ മുന്നിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അതും സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സിനിമയോടൊപ്പം തന്നെ നമ്മൾ ചോദിച്ചു പോകുന്ന ഒരു കാര്യം എന്താ അവർ ഈ ചെയ്യുന്നത് ഏ ഇതൊക്കെ പണ്ടൊക്കെ പണ്ടേ വിട്ട ട്രാക്കല്ലേ എന്ന് നമ്മൾ അറിയാതെ ചോദിക്കുന്നതും മറ്റൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സിനിമാന്ന് പറയുന്നത് നമുക്ക് തരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ബിലോ ആവറേജിനും ഒരു ആവറേജ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് ടെന്നിന് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ കാണണം അതും നല്ലൊരു നല്ല ആവറേജിനും ഒരുപാട് മുമ്പേ നിൽക്കുന്ന ഒരു സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ആവറേജിന് ഒരുപടി ഒന്നും നിൽക്കുന്നില്ല കേട്ടോ ആവറേജ് മൂവി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു തവണ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് കോസ്മിക് സിൻ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ധിപ്പം അൻഡിൽ ദാൻ ബനസിയും സാനിങ് ഓഫി ലബ്യുവാൾ ടാറ്റാ ടേക്ക് സ്റ്റേ ഹോം ടാറ്റാ ടേക്ക് പിസോ ഗൈസ് ചിയേസ് ലഭ്യവാൾ